നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുംഭമാസം എന്ന് കേൾക്കുമ്പോൾ ഉത്സവങ്ങളുടെയും ആരവങ്ങളുടെയും മാസമാണ്. ആ കാര്യങ്ങളാണ് നമ്മളുടെ ഓർമ്മയിൽ വരുന്നത്. മകരമാസം മുതലാണ് ഉത്തരായന കാലം ആരംഭിക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള താന്ത്രിക മാന്ത്രിക അനുഷ്ഠാനങ്ങൾക്ക് പുണ്യകാലമാണ് ഉത്തരായന കാലം. അതിൽ തന്നെ ദേവീയ ആരാധനയ്ക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള മാസമാണ് കുംഭമാസം. കുംഭമാസം വരികയായി. കുംഭമാസത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദേവീ പ്രീതി വരുത്തുന്നത് വിശേഷബലത്തെ നൽകും. അത്തരത്തിലൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും കായികപരമായിട്ടും അതേപോലെ തന്നെ സാമൂഹ്യ കാര്യങ്ങളിലുമൊക്കെ ഇടപെടുന്നവർക്ക് കീർത്തിയും ബഹുമാന്യതയും ഒക്കെ വർദ്ധിക്കുന്നതിന് ദേവീ പ്രീതി അനിവാര്യമാണ്. അതിനായിട്ട് നമുക്ക് ഈ കുംഭമാസം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അത്തരത്തിലൊരു മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും കീർത്തി നേടാൻ കാർത്തിക ദിവസം വിശേഷമായി നടത്തേണ്ട ഭജനമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. February 25 ഈ മാസം കുംഭത്തിലെ ഭരണി. ഭരണി കഴിഞ്ഞ് പിറ്റേ ദിവസം 26 കാർത്തികയാണ്. അന്നേ ദിവസം കാർത്തിക ദിവസം കാർത്തികായനി ദേവിയെ ഭജിക്കുന്നത് കീർത്തി നേടുന്നതിന് വളരെ വിശേഷമാണ്. എല്ലാ വ്യക്തികൾക്കും കീർത്തി നേടുന്നതിനായിട്ട് ഈ മാസത്തെ കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ കാർത്തികായനി ദേവിയെ ഭജിക്കുന്നത് ഫലപ്രദമാണ്. പിന്നീട് ആ വ്യക്തിക്ക് വളരെയധികം കീർത്തിയും ബഹുമാന്യതയും ഒക്കെ സമൂഹത്തിലും അവരവരുടെ മേഖലകളിലുമൊക്കെ കിട്ടുന്നതാണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും കീർത്തി നേടുക, അറിയപ്പെടുക, പേരെടുക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനായിട്ട് ഈ മന്ത്രത്തെ ജപിക്കുക. നമുക്ക് ആദ്യം മന്ത്രം പരിചയപ്പെടാം, അതിനുശേഷം അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ഓം കം കാർത്തിയായ നമ. 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 ഇത് കാർത്തികായനി ദേവിയുടെ മന്ത്രമാണ്. ഈ മന്ത്രം ചൊല്ലി കാർത്തിക നക്ഷത്രത്തിന്റെ അന്ന് കുംഭമാസത്തിൽ ദേവി ഭജനം ആരംഭിക്കുക. ഈ വരുന്ന കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിന്റെ ദിവസം, അതായത് February 26 ഈ മന്ത്രം 336 തവണ ചൊല്ലുന്നവർക്ക് ഏതു തരത്തിലുമുള്ള കീർത്തി നേടാൻ സാധിക്കുന്നതാണ്. കാർത്തിക നാളിൽ തുടങ്ങി 336 തവണ നിത്യം 28 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുന്നവർക്ക് അതിവിശേഷ ഫലത്തെ നൽകും. പിന്നീട് ആ വ്യക്തിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരത്തില്ല. കലാമികവിനും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമൊക്കെ വളരെ ഗുണപ്രദമാണ്. നൃത്തം സംഗീതം തുടങ്ങിയ കലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കീർത്തിയും ബഹുമാന്യതയും ഉണ്ടാകും. അവരുടെ കഴിവ് വർദ്ധിക്കുന്നതിനും ജനശ്രദ്ധ ആകർഷിക്കുന്നതിനുമൊക്കെ ഈ മന്ത്രജപം അവരെ സഹായിക്കും. അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഏത് മേഖലകളിലാണെങ്കിലും അവർക്ക് അതിൽ പേരെടുക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. എല്ലാവിധത്തിലുള്ള കീർത്തിക്കും ജനശ്രദ്ധയ്ക്കും സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാർക്കും മറ്റും ഇത് പ്രയോഗിക്കാവുന്നതാണ്. അതായത് കാർത്തിക നക്ഷത്രം തുടങ്ങി 28 ദിവസം തുടർച്ചയായിട്ട് ദിവസവും 336 പ്രാവശ്യം വീതം ഈ മന്ത്രത്തെ ജപിക്കുക. നിങ്ങൾക്ക് കീർത്തിയും ബഹുമാന്യതയും നിശ്ചയമായിട്ടും ഉണ്ടാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് കൊടുക്കുക. അതുവഴി ഞാൻ തുടർന്ന് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി തുടർന്നും ഞാൻ എത്തുന്നതാണ്. കുംഭമാസം എല്ലാ ദേവീ ഭക്തരും പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാകും. ഭഗവതിയുടെ പ്രീതി നേടിക്കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാം. എല്ലാവർക്കും ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി. നമസ്കാരം. ശുഭദിനം.